സമസ്ത കേന്ദ്ര മുഷാവറംഗം ഉടുപ്പി കാളിയും ജാമിയ സയ്യിദിയുടെ വൈസ് പ്രിൻസിപ്പളുമായ ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദ് പ്രസംഗിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آله وأصحابه أجمعين أما بعد. മഹാനായ താജുൽ ഉലമ അവരുടെ ആണ്ട്. ഈ പരിപാടിയിൽ അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി ഒന്ന് സംബന്ധിക്കണം എന്ന് ഉദ്ദേശി വന്നതാണ്. പ്രസംഗിക്കാനല്ല, ഒന്നുമല്ല, രണ്ട് വാക്ക് പറയൽ ഈ സദസ് എൻ്റെ ഒരു പൊരുത്തമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി സംസാരിക്കുന്നു. മഹാനായ താജുൽ ഉലമ അവര് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെയ്ത ഖിദ്മത്ത് വളരെ വലുതാണ്. ഏറ്റവും വലിയ വിഷയം ഇൽമ്. ആലിമു ഖുറൈശി യംലഉ ഖിബാഖൽ അർളി ഇൽമാ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. അത് നമ്മൾ ഈ കാലത്ത് അങ്ങനെയുള്ള ഒരു ആലിമനെ കണ്ടത് മഹാനായ താജുൽ ഉലമാനെയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് അത് ഷാഫി ഇമാമാണ് എന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെപ്പോലത്തെ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ കാലത്തോട് യോജിച്ചും കൊണ്ട് മഹാനായ താജുൽ ഉലമയായിരുന്നു അങ്ങനെയുള്ളൊരു ആലിം. മഹാനവറുകളുടെ അടുത്ത് ബറക്കത്തിന് വേണ്ടി പലരും പോകാറുണ്ട്. ആ ബറക്കത്ത് കിട്ടലും ഉണ്ട്. തലയിൽ കൈവച്ച് മന്ത്രിച്ച് വെള്ളം മന്ത്രിച്ചു കൊടുത്ത് ദ്വാരപ്പിച്ച് ഇങ്ങനെ ബറക്കത്ത് തേടലുണ്ട്. പലർക്കും അവർ ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാവലും ഉണ്ട്. അതെല്ലാത്തിനേക്കാളും വലുതാണ് ഇൽമ്. ഇൽമ് പഠിപ്പിച്ചു എത്രയോ ശിഷ്യന്മാര്, ആയിരക്കണക്കിന് നേരിട്ടുള്ള ശിഷ്യന്മാര്. അവര് ദർസിൽ ഇന്ന് നടക്കുന്ന ഫന്നുകളിൽ ഒരു തഫ്സീർ കിതാബ് അവർ ചൊല്ലിക്കൊടുക്കുമ്പോൾ വലിയ ഒരു തഫ്സീറിന്റെ പണ്ഡിതനാണ് എന്ന് തോന്നുന്നു. ഫിഖ്ഹിൽ കടന്നാൽ മറ്റെല്ലാ ഫന്നുകളെക്കാളും കൂടുതൽ ഫിഖ്ഹിലാണുള്ളത്. മഴക്കൂലാത്തിൽ കടന്നാലോ ഏറ്റവും വലിയ മഴക്കൂലിയാണ്. ഫലക്കിയാത്തിലും മറ്റും സംസാരിക്കാൻ തുടങ്ങിയാൽ വലിയ ഫലക്കിയാണ്. മറ്റുള്ള ഫന്നുകളിൽ ഇങ്ങനെ ഉണ്ടാവോ ഇല്ലേ എന്ന് തോന്നിപ്പോകും. ശരിക്കും ഓരോ സബക്കുകളും മനസ്സിലാക്കിയാൽ ഓരോ സബക്ക് എടുക്കുമ്പോൾ അതിലാണ് ഏറ്റവും വലിയ കഴിവ് എന്ന് തോന്നിപ്പോകും. അത് വേണം പോലെ പറഞ്ഞുകൊടുത്തു. മാത്രമല്ല മുത്താലിമീങ്ങളെ തർബിയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു തർബിയത്താണ്. ഞാൻ അവിടുത്തെ ചെറിയ ഒരു എളിയ ശിഷ്യനാണ്. എനിക്കെത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ ആദ്യം ചില ദർസുകളിലൊക്കെ ഓതി, പിന്നീട് ഞാൻ ഉദ്ദേശിച്ചു കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്ത് എവിടെയെങ്കിലും പോയി പഠിക്കാം
എന്ന്. അന്ന് പലരോടും മുശാവറ ചെയ്തപ്പോൾ പലരും പറഞ്ഞത് ചാലിയത്ത് ഓക്കെ ഉസ്താദുണ്ട്, അവിടെ പോയി പഠിക്കലാണ് നല്ലത്. അങ്ങനെ റമദാൻ കഴിഞ്ഞ് ഞാൻ ചാലിയത്ത് പോകാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ പോകുമ്പോൾ എൻ്റെ നാട്ടിൻ്റെ അടുത്താണല്ലോ ഉള്ളാളം, ഉള്ളാളത്ത് പോയി ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് പോകാം എന്ന് കരുതി. താജ്മുലമയെ പരിചയമുണ്ട്, കണ്ട പരിചയം, എൻ്റെ പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു പ്രാവശ്യം കണ്ട് ഒരു ദിവസം ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അങ്ങനെ ഉള്ളാളത്ത് സിയാറത്ത് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഒരു പഴയ ശരീക്ക് ഉള്ളാളത്ത് പോയി ചേർന്നിട്ടുണ്ട്. ആ ശരീക്ക് എന്നോട് പറഞ്ഞു, നീ ചാലിയത്ത് പോയാൽ അങ്ങോട്ട് നമ്മളെ വടക്ക് ഭാഗത്തുള്ളവർ കുറവല്ലേ, ഒറ്റ ഒരാളായി പോകും ഈ ഭാഗത്തിന്, നീ ഇവിടെ തന്നെ നിൽക്കണം, ഉസ്താദോട് നമുക്ക് സംസാരിക്കാം. ഇല്ല, ഞാൻ അങ്ങോട്ട് തന്നെ പോകണം. എന്നാലും ആ ഉസ്താദിനെ കണ്ടിട്ട് നമുക്ക് സംസാരിച്ചിട്ട് ദ്വാരിപ്പിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഞാൻ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. റൂമിൽ കടക്കുന്നതിന് മുമ്പ് എൻ്റെ ശരീക്ക് എന്നെ വിളിച്ച് പറയുന്നു, നീ പോകരുത്, നീ ഇവിടെ തന്നെ നിൽക്ക്, ഉസ്താദിനടുത്ത് ഉസ്താദോട് പറയും. അങ്ങനെ ഞാൻ റൂമിൽ കടന്നു പേടിച്ച്, വലിയ ഹൈബത്തോടുകൂടി ഇരിക്കുന്ന ആ ഇരുത്തം ഞാൻ കണ്ടു. കണ്ടപാടെ, ആ നിന്റെ നാട് മഞ്ഞനാടിയല്ലേ, നമ്മ കോട്ടപ്പുറത്ത് വെച്ചല്ലേ കണ്ടത്, നിങ്ങൾ എന്നുള്ള ബഹുവചനം കൊണ്ട് പറഞ്ഞപ്പോ അതെ പിന്നെ ഇവിടെ നിന്ന് വന്നു. അവൻ ഞാൻ പിന്നെ പറഞ്ഞു, എൻ്റെ ശരിക്ക് അവസാനം പറഞ്ഞു, ഇവിടെ തന്നെ നിൽക്കാൻ, ഞാനിവിടെ ദർസിൽ ചേരാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പറഞ്ഞു, അതിനാണ് ഞാൻ വളരെയധികം ആദരിക്കുകയും ചെയ്യുന്നു. ആ ഹജ്ജിന്റെ അവസരം 1974 അത്, എന്റെ ഓർമ്മ അങ്ങനെ. അന്ന് ഉസ്താദവറുകളുമായിട്ടുള്ള ഉസ്താദവറുകളുടെ ക്ലാസ്സിൽ പോയിട്ടിരിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി ഇഷാംസ്കാരം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഹറമിൽ പോയി മുൽത്തസിമിൽ നിന്ന് ദ്വാരക്കൽ. എന്റെ ഹൃദയം ശുദ്ധിയാക്കണേ അല്ലാ, എന്റെ ഹൃദയം ശുദ്ധിയാക്കാൻ എന്നെ നിയന്ത്രിക്കാൻ ഒരു ആളെ നീ കാണിച്ചരണേ അല്ലാ. രണ്ട് ദിവസങ്ങൾ ദ്വാരം, ഒന്നും എനിക്ക് കാണുന്നില്ല. എൻ്റെ ഉദ്ദേശം എന്നാണ്, ഇവിടെ നിന്ന് ആരെങ്കിലും ഷെയ്ഖന്മാരോ മറ്റോ കിട്ടിയാൽ അവരുമായി തുടർന്ന് അങ്ങനെ വർക്കത്തെടുക്കാം. മൂന്നാം ദിവസം ദ്വാരുന്നു പടച്ചവനെ, അത് മനാമിലാണെങ്കിലും ഒന്ന് കാണിച്ചു തന്നാൽ. അന്ന് ഹറമിൽ നിന്ന് വന്ന് റൂമിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് കാണുന്നത് മഹാനായ താജുൽ ഉലമ അവരുകളെയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇനി എനിക്ക് വേറെ ശേഖനെ തേർന്ന പണി വേണ്ട, താജുൽ ഉലമ മാത്രം. അവർ പറഞ്ഞത് സ്വീകരിച്ചോളാ. അങ്ങനെ ശിഷ്യന്മാരെ ഇൽമ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, തർബിയത്ത് ചെയ്ത മഹാനാണ്. വഫാത്തിന്റെ ശേഷം എനിക്ക് അങ്ങനെയുള്ള അനുഭവമില്ല, വഫാത്തിന്റെ മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത്, അതോ ചെറിയൊരു കിതാബിൽ ഞാൻ നോക്കുമ്പോൾ, മുസ്തക ചവക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ഗുണം ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യാസപ്പെടുത്തി പറയുന്നു. അങ്ങനെ ഞാൻ കിതാബ് നോക്കി റമദാന്റെ രാത്രി എന്ന് വർക്ക് കുടിച്ച് വർക്കത്തിൽ ആ കിതാബ് നോക്കിയ സ്ഥലം അങ്ങനെ തന്നെ ബാക്കി, കിതാബ് നോക്കിക്കൊണ്ട് തന്നെയാണ് വർക്ക്. ആ വർക്കത്തിൽ നിന്ന് എനിക്ക് കാണുന്നു മഹാനായ താജുൽ ഉലമ, അത് വഫാത്തിന് മുമ്പാവര. അപ്പൊ ഞാൻ ചോദിച്ചു, മുസ്തക ചവക്കുന്നതിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്താണ് വ്യത്യാസമുള്ളതെന്ന്? അതപ്പോടെ എൻ്റെ ഇത്ര ശബ്ദത്തോടു കൂടിയല്ല,
അപ്പൊ അവിടുത്തെ ആ ശൈലിയിൽ പറഞ്ഞെന്തറിയോ, ഫിഖ് മാത്രം നോക്കിയാ പോരാ, കുറച്ചൊക്കെ തിബ്ബും പഠിക്കണടാ എന്ന് പറഞ്ഞു. അത് അങ്ങനെ അത്രമാത്രം. റമദാൻ കഴിഞ്ഞപ്പോൾ നല്ലൊരു ചികിത്സ അറിയുന്ന ഒരു ആലിമിനെ കണ്ടു. പല തരത്തിലുള്ള ചികിത്സയും അദ്ദേഹത്തിന് അറിയുന്നു. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ചു, മുസ്തക്ക കൊണ്ട് എന്താണ് ഗുണം? ആദ്യത്തെ മറുപടി, മുസ്തക്ക സ്ത്രീകളുടെ ഗർഭകോശത്തിന് വളരെ ഗുണമുള്ള സാധനമാണ്. അതാണ് ശൈഖുന സൂചിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫിഖ് മാത്രം നോക്കിയാ പോരാ, കുറച്ചൊക്കെ തിബ്ബും പഠിക്കണടാ. അങ്ങനെയുള്ള ഒരു വലിയ നേതാവായിരുന്നു മഹാനായ താജുൽ ഉലമ അവർകൾ. അത് മനസ്സിലാക്കിയിട്ടല്ലേ മഹാനായ സുൽത്താനുൽ ഉലമയെ പോലോത്തിയിരിക്കുന്ന ആളുകൾ കൂടിയ ആ വലിയ സദസ്സ് താജുൽ ഉലമാക്ക് ആ നേതൃത്വം നൽകിയത്. ആ നേതൃത്വം മാത്രമേ അന്ന് ശരിയാവുകയുള്ളൂ എന്ന് കണ്ടിട്ടാണ് ആ നേതൃത്വം കൊടുത്തത്. ഇങ്ങനെ മഹാനവറുകളുടെ മഹത്വം പറയുകയാണെങ്കിൽ എത്രയോ ഉണ്ട്, പലർക്കും അനുഭവമുണ്ടാവും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മഹാനായ സുൽത്താൻ ഉലമ ഉള്ള, മറ്റുള്ള സാദാത്തുക്കളുള്ള ഉലമാക്കളുള്ള ഈ സദസ്സിൽ നീട്ടൽ അദബ് കേടായി പോകുമെന്ന് മനസ്സിലാക്കി